ഞങ്ങള് സെറ്റിൽ പറയാറുണ്ട് ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോ ഈ പാട്ടാണ് എല്ലാവരുടെയും ഫേവററ്റ് അടുത്ത പാട്ട് ഷൂട്ട് ചെയ്യുമ്പോ അടുത്ത പാട്ടാണ് ഫേവററ്റ് ചേഞ്ചിങ് ഈ പറയുന്ന പോലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് എന്താ പറയാ ലൈക്ക് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ അതുകൊണ്ടിട്ടായിരിക്കും അങ്ങനെ ചൂസ് ചെയ്യാൻ പാടാണ് പാടിപ്പിച്ചിട്ടുണ്ട് കാർത്തിക് മൂളി കാറ്റ് അത് ഭയങ്കര രസമുള്ള ആണ് എനിക്ക് തോന്നുന്നു ആ ആ മുകളിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ പാട്ട് കേൾക്കുന്നത് എല്ലാത്തിലും അങ്ങനെ ഒരു ഒരു ഞങ്ങളേക്ക് ഹുക്ക് ചെയ്യുന്ന ഒരു സാധനം അതിനകത്ത് ഇട്ടിരിക്കും സാർ ശരിക്കും മലയാളിയുടെ മനസ്സ് കൃത്യമായിട്ട് വായിച്ചിട്ടുള്ള ഒരാളാണ് എല്ലാ പാട്ടുകളിലും ഒരു മലയാളിത്വമുണ്ട് മലയാളിത്വത്തെ കുറിച്ച് എത്ര ചോദിച്ചാലും സാറ് പറയും അത് എങ്ങനെ വന്നുപോയതാണെന്ന് പറയും അതാണ് സത്യം അത് ഉറപ്പാണ് അത് ஆக்கும் விவசிக்க பற்றாத்த ஒரு விஷயம் எனக்கு தண்ணே விசுவசிக்க பற்றாத ஒரு விஷயம் பிகாஸ் இது ஈ பாட்டுன்னு பரஞ்சு இப்போ எனக்கு இஷ்டப்படணும் பாட்டானது எனக்கு தோணுன்னு இப்போ இதுவரை காக்கஸ் ஃபிலிம்ஸ் இதுபோல் பாட்டுகள் செய்திருக்கு பின்னா அடுத்த படம் அடுத்த சிச்சுவேஷன் பரையும் போது வேறு பாட்டு வரும் பஷே அது எனக்கு மட்டும் இல்லை எல்லா மலையாளிகளுக்கும் இஷ்டப்படணீ அது வரணும் அது தட்ஸ் எ கிஃப்ட் കാണാതെ ആരോമൽ ും കാണെൽ ഇത് ഞങ്ങളുടെ പാട്ടാണ് പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആരോ കമിഴ്ക്കി വെച്ച് റോട്ടൂരിൽ പോലെ ആകാശത്താവണി എന്ന് പറയുന്നത് ടിറ്റോ ഞങ്ങളുടെ പാട്ടാണ് ഇത് എങ്ങനെ സാർ അടിച്ചു മാറ്റി എന്ന് അത് ഭയങ്കര ഒരു സാധനമാണ് സാറോ സാറിന്റെ ഓണപ്പാട്ടുകൾ നമ്മൾ ഒത്തിരി സംസാരിച്ചാലും തീരാത്ത ഓണപ്പാട്ടുകളുണ്ട് അപ്പോ ഈ പാട്ടുകളിലൊക്കെയുള്ള മ്യൂസിക്കണം നമ്മൾ ഓണം വരുന്നതുമായി ബന്ധപ്പെട്ട് പറനിറയപ്പൊന്നളക്കും പൗർണമിരാവായി അതിൻ്റെ ആ ഇത് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഓണം വന്നു എന്ന് വന്നിട്ടില്ല അതായത് ഞങ്ങളുടെ ഓണവും കൊണ്ടുവരുന്നത് സാറാണെന്നുള്ളതാണ് ഈ നമ്മളിപ്പോ അന്യ ഭാഷയിലെ ഗായകര് ഉപയോഗിച്ചിരിക്കുന്ന സാറ് ഭയങ്കര രസമായിട്ടാണ് മുന്തിരിപ്പാടം പൂത്ത് നിൽക്കണം മുറ്റത്ത് കൊണ്ടുപോവാം വാക്കുകൾ ശരിയല്ലെങ്കിലും നമുക്ക് ആ പാട്ട് തന്നിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട് അത് ദിലീപിന്റെ പല സിനിമകൾ ഇപ്പൊ സി ഡി മൂസും എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കോമിക് സ്റ്റൈലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ കോമിക് ഒക്കെ ചെയ്യുമ്പോ സാറിന്റെ അതേപോലെ കൊച്ചാവോ പഴയ കാർട്ടിനൊക്കെ ഓർമ്മ അല്ല അങ്ങനെയല്ല இப்போ எந்த பண்ணிக்க இன்னும் ஒரு உசிரோடு செய்யும் ஆ பாட்டுகள் செய்யும்போல் லைக் இப்போ சிடி மூசா சாங்ஸ் எல்லாம் செய்யும்போது ஆ படத்தில் பாட்டுகள் வளர கன்ஃபியூஷன் ஆனால் ஆதம் பிகாஸ் அதில் நாலு பாட்டு அவர் பரஞ்சோம் ஆதம் பண்ணது ஃபோர் தான் இப்போ ஃபஸ்ட்டு சாங் போலீஸ் ஹீரோன்னு சேஸ் செய்யும் ரெண்டாவது பாட்டு வில்லன் ஹீரோவை சேர்ச்சி மூணாவது பாட்டு போலீஸும் வில்லனும் சேர்ந்துட்டு ஹீரோவை சேர்ச்சி அப்போ எல்லாம் ஒரு ஏன் பார்த்து எல்லாம் ஒரு பாட்டு சி ஒரு பாட்டுட்டா அதில் பட் டிஃப்ரெண்ட் சாங்ஸ் ஃபார் ஆல் தி சுச்சுவேஷன் அப்போ அதில் எல்லாருக்கும் பிடிச்சது காடி இறங்கி ஓடி வரும் ஒரு மூடனாயி காட்டு அடிப்பலி அது அதுவும் கிளாசிக்கலானது அது நல்ல ஒரு கல்யாணியில் பண்ண ஒரு பாட்டு ஆல் எக்ஸ்பெரிமெண்ட்ஸ் ஆன பேசிக்கலி நிறைய எக்ஸ்பெரிமெண்ட்ஸ் அவ இதுக்கு முன்போட்டு மும்போட்டு வேணு எல்லாமே இது பாட்டுகள் ஓகே எல்லாம் எக்ஸ்பெரிமெண்டல் சாங்ஸ் ஆன ஈஸ்வரனுடைய ஒரு கடாட்சம் எவ்ரி சாங் ஒர்க்டு வெல் வித் த ஃபிலிம் இட் ஹெல்ப் த ஃபிலிம் அண்ட் இட் ஸ்டேட் வித் தி ஆடியன்ஸ் தே லைக் ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറിനോട് അതായത് ഈ പാട്ടിൻ്റെയൊക്കെ അർത്ഥം ശരിക്കറിഞ്ഞിട്ടാണോ മ്യൂസിക് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് ചിലരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇപ്പോൾ എൻ്റെ എല്ലാം എല്ലാമല്ലേ എൻ്റെ ചേലത്ത് എഴുതി മാർലിക് മായ ചന്ദന പൊട്ട് എനിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അർത്ഥം ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടോ ഗിരീഷ്ടം ശരിക്കും കൺവേ ചെയ്തിട്ടുണ്ട് അത് പറയണ്ട നിങ്ങൾ എഴുതുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അല്ലല്ല എനിക്കത് വായിക്കാം മലയാളം വായിക്കാനും എനിക്ക് ഐ ഐ നോ ടു റീഡ് റീഡ് ബട്ട് അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും മനസ്സിലാവും പറഞ്ഞാലും സർ ബേസിക്കലി നന്നായിട്ട് ചെയ്യാൻ ും അതായത് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലായ ഒരു കാര്യം നമ്മൾ എന്താണോ കൺവേ ചെയ്യുന്നത് മോർ ദൻ വേർഡ്സ് സാറിന് നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ട ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് വേണ്ട കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട എന്താണെന്നുള്ളത് ഈ പറയാതെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കഴിവില്ലേ അത് ഭയങ്കരമായിട്ട് സാറ് ഗിഫ്റ്റഡ് ആണ് അല്ല സാറ് കവിയാണ് പക്ഷേ സേര് തമിഴിലാണല്ലോ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ മലയാളിയുടെ കവിതകള് അസാധ്യമായിട്ട് സാറ് മനസ്സിലാക്കുന്നു സാറ് മലയാളത്തിലെ കവിയാണെന്നാണ് ലൈക് സാറിന് ലാംഗ്വേജ് ഒരു ബാരിയർ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഐ തിന് ഹാവ് ലാംഗ്വേജ് ഫോർ ദാറ്റ് മാറ്റർവേജ് സാറേ ഒരുപാട് പാട്ടുകൾ ഇപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്യുന്ന പാട്ടുകൾ പാടിയെങ്കിലും നമുക്ക് ഇവിടെ മലയാളത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് റെസ്പോൺസ് കിട്ടിയ പല പാട്ടുകളുണ്ട് ഉണ്ട് ഇപ്പോൾ തന്നെ ഇതിൽ ഹരിശങ്കർ പാടിയും വാനം ചായും തീരം താരാട്ടും എന്നുള്ള പാട്ട് ഈ ഹരിശങ്കറിന്റെ പാട്ടുകളിലോ ഇല്ലെങ്കിൽ യുവാക്കളുടെ പാട്ടുകൾ പാട്ട് പ്ലേലിസ്റ്റിൽ കയറി പറ്റിയ പാട്ടാണ് ആവർത്തിച്ച് കാണുന്നത് അപ്പോൾ വിദ്യാസാഗർ എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ മുതൽ എന്ന മുതൽ ചെയ്തു തുടങ്ങിയപ്പോൾ നയൻറ്റി സിക്സ് ആണെന്ന് തോന്നുന്നു തുടക്കം ഇപ്പോഴും ഞങ്ങളുടെ പ്ലേ ലിസ്റ്റിലൊക്കെ ഉണ്ട് ഇനി ഒരുപാട് പാട്ടുകൾ പ്ലേ ലിസ്റ്റിലേക്ക് വരാനുണ്ട് പക്ഷെ സാറിൻ്റെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്നുള്ള പാട്ടുകളിൽ ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ സാർ കേട്ടിട്ടുള്ളത് ഇപ്പൊ ഇല്ലെങ്കിൽ അഞ്ച് സോങ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പറയും സാറേ ഇപ്പം പിന്നെയും പിന്നെയും പറയാം സാറ് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന പാട്ടായിരിക്കാം അത് ഞാൻ ഊഹിക്കുന്നത് അറിഞ്ഞുകൂടാ സാർ ഒരു അഞ്ച് പാട്ട് പറഞ്ഞാൽ ഏതായിരിക്കും കൂടുതൽ റെസ്പോൺസ് കിട്ടിയെന്നോ സാറിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ട് அல்ல அங்கே சி எல்லா ஆல் சாங்ஸ் ஆர் க்ளோஸ் டு மை ஹார்ட் பின் இதில் அதில் வித்தியாசப்படுத்தினியான ஈ பாட்டானு ஆ பாட்டானுன்னு பறையாம பட்டது இல்லை பட் ஐ வில் ட்ரை என் ஃபஸ்ட் சாங் வெண்ணிலா சந்திரன் ஓ பின்னையும் பின்னையும் எனக்கு பிடிச்சது வந்து மரணிட்டும் எந்தினோ மனசில் தெளியுமோ അടിപൊളി അപ്പൊ ഞങ്ങൾക്ക് ഇനി ഈ പ്ലേലിസ്റ്റിൽ പുതിയ പുതിയ ഒരുപാട് പരീക്ഷണങ്ങൾ പാട്ടുകൾ ഞങ്ങൾക്ക് തരണം ഇപ്പൊ മാരിവില്ലൻ ഗോപുരങ്ങളിലെ കളർഫുൾ ആയിട്ടുള്ള പാട്ടുകൾ പോലെ തന്നെ കുറെ കളർഫുൾ പാട്ടുകൾ ഞങ്ങൾക്ക് ഇനിയും കിട്ടേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പടം സക്സസ് ആവട്ടെ സാർ